ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ ബി എഡിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സുകളെ കുറിച്ചാണ്. ലേണിംഗ് റിസോഴ്സ് എന്നാൽ പഠന വിഭവങ്ങൾ. ഓക്കെ, സോ നമ്മൾ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പഠന വിഭവങ്ങളാണ്, ലേണിംഗ് റിസോഴ്സുകളാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യമായി പറയുന്നു, ലേണിംഗ് റിസോഴ്സ് റെഫേഴ്സ് ടു ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ്. ലേണിംഗ് റിസോഴ്സ് അഥവാ പഠന വിഭവങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിനെയാണ്. ടീച്ചിങ് പ്രോസസ്സിന്, അതുപോലെ ലേണിംഗ് പ്രോസസ്സിന് ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് ലേണിംഗ് റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. ടു എൻഷുവർ സ്റ്റുഡൻറ്സ് ആർ ഫുള്ളി എൻഗേജ്ഡ് ഇൻ ദെയർ ലേണിംഗ്, ടീച്ചേഴ്സ് എംപ്ലോയ് എ വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫാസിനേറ്റിംഗ് ടൂൾസ് ടു ടീച്ച് ദ ഐഡിയാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി കരിക്കുലം. ഒരു കരിക്കുലത്തിൽ വിവരിച്ചിട്ടുള്ള ആശയങ്ങളെ കുട്ടികളിലേക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂൾസുകളും മെത്തേഡുകളും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉപയോഗിക്കുന്നു. ഒരു ടീച്ചർ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, സോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു തരത്തിലുള്ള ടൂൾസും മെത്തേഡ്സും ടെക്നിക്കുകളെയും ഒക്കെ നമുക്കെന്ത് വിളിക്കാം, മെറ്റീരിയൽസിനൊക്കെ നമുക്കെന്ത് വിളിക്കാം, ലേണിംഗ് റിസോഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പാഠ്യപദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ടീച്ചർ ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസിനെയും നമുക്കെന്ത് വിളിക്കാം, ലേണിംഗ് റിസോഴ്സ് എന്ന് വിളിക്കാം. പിന്നെയോ, ലേണിംഗ് മെറ്റീരിയൽസ് ഓർ റിസോഴ്സസ് ആർ ദ മെറ്റീരിയൽസ് ദാറ്റ് ഇൻസ്ട്രക്ടേഴ്സ് മേ യൂസ് ടു ക്യാരി ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ഗോൾസ്. സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷണൽ ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു എഡ്യൂക്കേറ്റർ, ഒരു അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ ഉപയോഗിക്കുന്നതായിട്ടുള്ള മെറ്റീരിയൽസിനെ നമുക്കെന്ത് വിളിക്കാം, ലേണിംഗ് മെറ്റീരിയൽ എന്നും അല്ലെങ്കിൽ ലേണിംഗ് റിസോഴ്സ് എന്നും വിളിക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറൻറ്റ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്. ഓക്കെ, ദീസ് ആർ ദി ടൂൾസ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ടൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലേണിംഗ് റിസോഴ്സ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നത്. ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബൈ ടൈപ്പ് സച്ച് ആസ് ഓഡിയോ മീഡിയ, വിഷ്വൽ മീഡിയ, ഓഡിയോ വിഷ്വൽ മീഡിയ. അതായത് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിനെ നമുക്ക് എങ്ങനെയായി തരംതിരിക്കാം, അതിൻ്റെ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിക്കാം. ഒന്നാമതായിട്ട് ഓഡിയോ മീഡിയ എന്നും, രണ്ടാമതായി വിഷ്വൽ മീഡിയ എന്നും, മൂന്നാമതായിട്ട് വിഷ്വൽ ഓഡിയോ മീഡിയ എന്നുമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക പറയുവാൻ സാധിക്കും. ഇത്തരത്തിൽ മൂന്ന് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓഡിയോ മീഡിയകൾക്ക് എക്സാമ്പിളാണ് ഓഡിറ്ററി സെൻസിനെ. ഓഡിറ്ററി സെൻസിനെ, നമ്മളുടെ ശരീരത്തിലുള്ള ഓഡിറ്ററി സെൻസിനെ എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നതായിട്ടുള്ള മീഡിയാസാണ് ഓഡിയോ മീഡിയാസ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ പോഡ്കാസ്റ്റുകൾ, ടെലിഫോണുകൾ, റേഡിയോസ്, റെക്കോർഡുകൾ, റെക്കോർഡ് പ്ലെയേഴ്സ്, സ്റ്റോറി ടെല്ലിങ്, ഇവയൊക്കെ എന്താണ്, ഈ പറയുന്ന ഓഡിയോ മീഡിയാസാണ്. അതുപോലെ തന്നെ വിഷ്വൽ മീഡിയാസ് ഉണ്ട്. ദീസ് ആർ ദി മെറ്റീരിയൽസ് ദാറ്റ് അപ്പീൽസ് ടു ദ സെൻസ് ഓഫ് സൈറ്റ്. നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാഴ്ചയെ എന്ത് ചെയ്യുന്നു, അപ്പീൽ ചെയ്യുന്ന രീതിയിലുള്ള ലേണിംഗ് മെറ്റീരിയൽസിനെയാണ് ഓഡിയോ വിഷ്വൽ മീഡിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോറി, വിഷ്വൽ മീഡിയ എന്നറിയപ്പെടുന്നത്. അതായത് റിയൽ ഒബ്ജക്റ്റുകൾ, ഇമേജസ്, ചാർട്ടുകൾ, ഫ്ലിപ്പ് ചാർട്ടുകൾ, ചോക്ക് ബോർഡ്സ്, വൈറ്റ് ബോർഡ്, പ്രൊജക്റ്റഡ് എയ്ഡ്സ്, ഇവയൊക്കെ എന്താണ്, വിഷ്വൽ മീഡിയാസാണ്. പിന്നീട് വരുന്നതാണ് ഓഡിയോ വിഷ്വൽ മീഡിയ. ഓഡിയോ വിഷ്വൽ മീഡിയ, അതായത് ദീസ് ആർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് ദി കപ്പാസിറ്റി ടു അപ്പീൽ ടു ബോത്ത് ഓഡിറ്ററി ആൻഡ് സൈറ്റ് സെൻസ്. അതായത് ഒരേപോലെ എന്ത് ചെയ്യുന്നു, കേൾവിയെയും കാഴ്ചയെയും നമ്മൾ സ്വാധീനിക്കുന്നതായിട്ടുള്ള, ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നതായിട്ടുള്ള എന്ത് ലേണിംഗ് മെറ്റീരിയൽസാണേത്, ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ടെലിവിഷൻ, എഡ്യൂക്കേഷണൽ വീഡിയോസൊക്കെ അറിയപ്പെടുന്നത്. ഇനി അടുത്തതായി പറയുന്നതാണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്. ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ് റെഫേഴ്സ് ടു ഇൻ ദി ഗൈഡ് ലൈൻസ് ഇൻക്ലൂഡിങ് എനി സ്പോക്കൺ, റിട്ടൺ, വിഷ്വൽ, ടെക്സ്റ്റ് ഓർ ആക്ടിവിറ്റി യൂസ്ഡ് ഇൻ കണ്ടക്റ്റിംഗ് ബൈ സ്കൂൾസ്. ഒരു സ്കൂളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന വിഷ്വലായിട്ടുള്ള, സ്പോക്കൺ ആയിട്ടുള്ള, റിട്ടൺ ആയിട്ടുള്ള, വിഷ്വലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണെന്ത്, പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു, ടീച്ചർ യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് ഇത് ടെക്സ്റ്റ് ബുക്കുകൾ. ടെക്സ്റ്റ് ബുക്ക് ആർ ദി പ്രൈമറി റിസോഴ്സ്, ലേണിംഗ് റിസോഴ്സ് യൂസ്ഡ് ബൈ ടീച്ചേഴ്സ്.
ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്രൈമറി ലേണിംഗ് സോഴ്സാണേത്, പ്രൈമറി ടീച്ചിങ് ലേണിംഗ് സോഴ്സാണേത് ടെക്സ്റ്റ് ബുക്കുകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നോവലുകൾ, നോവൽസ്, അതുപോലെ ഫിലിംസ്, പ്ലേ അതായത് നാടകങ്ങൾ, അതുപോലെ റേഡിയോ പ്രോഗ്രാമുകൾ, മൾട്ടിമീഡിയാസ്, ഇവയൊക്കെ എന്താണ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾക്ക് എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, പിന്നെ പറയുന്നതാണ് ലേണിംഗ് റിസോഴ്സസ്, മെറ്റീരിയൽസ് ആർ മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ടീച്ചിങ് എ കോഴ്സ്. ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്ന റിസോഴ്സുകളെ നമുക്ക് എന്ത് വിളിക്കാം, ഈ പറയുന്ന ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നതാണ് അനിമേഷൻസ്. അനിമേഷൻസ് ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സാണ്. സക്സസീവ് ഡ്രോയിങ്സ് ദറ്റ് ക്രിയേറ്റ് ആൻ ഇല്യൂഷൻ ഓഫ് മൂവ്മെൻറ്റ് വെൻ ഷോൺ ഇൻ സീക്വൻസ്. ദ അനിമേഷൻസ് വിഷ്വലി ആൻഡ് ഡൈനാമിക്കലി പ്രസൻസ് കൺസെപ്റ്റ്, മോഡൽ, പ്രോസസ്സസ് ആൻഡ് ഓർ ഫിനോമിന ഇൻ സ്പേസ് ഓർ ടൈം. സോ അനിമേഷൻസ് ആർ വൺ ഓഫ് ദി വണ്ടർഫുൾ ലേണിംഗ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് യൂസ്ഡ് ഇൻ എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സാണ് ഇത് അനിമേഷൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ അനിമേഷൻസിലൂടെ എന്ത് ചെയ്യുക, കൺസെപ്റ്റുകളെ, മോഡലുകളെ, ഫിനോമിനാസ്, അതുപോലെ പ്രോസസ്സുകളെയൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ചെയ്യുവാൻ, പ്രസൻറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന ഏതാണ്, അസസ്മെൻറ്റ് ടൂൾസാണ്, ഫോംസ്, ടെംപ്ലേറ്റ്സ്, ടെക്നോളജീസ് ഫോർ മെഷറിംഗ് പെർഫോമൻസ്. ഒരു പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോംസ്, ടെംപ്ലേറ്റുകൾ, അതുപോലെ ടെക്നോളജീസ്, ഇവയൊക്കെ അസസ്മെൻറ്റ് ടൂൾസാണ്. അസസ്മെൻറ്റ് ടൂൾസ് ഓൾസോ കൺസിഡേർഡ് ആസ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ്. പിന്നെയോ അസൈൻമെൻറ്റ്സ് ആണ്, ആക്ടിവിറ്റീസ് ഓർ ലെസൺ പ്ലാൻ ഡിസൈൻ ടു എനാബിൾ സ്റ്റുഡൻസ് ടു ലേൺ സ്കിൽസ് ഓർ നോളജ്. അസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ആക്ടിവിറ്റീസ് ഓർ ലെസൺ പ്ലാൻസ് ഡിസൈൻ ടു എനാബിൾ സ്റ്റുഡൻസ് ടു ലേൺ സ്കിൽസ് ഓർ നോളജ്. എന്ത് ചെയ്യുന്നു, വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നു, ഒരു കൺസെപ്റ്റിനെ, സ്കില്ലിനെ ഒക്കെ ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റീസ്, അതുപോലെ ലെസൺ പ്ലാൻ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, അസൈൻമെൻ്റ് എന്ന് വിളിക്കുന്നത്. പിന്നീട് പറയുന്നതാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താ, എ നെറേറ്റീവ് റിസോഴ്സ് ഡിസ്ക്രൈബിംഗ് എ കോംപ്ലക്സ് ഇൻട്രാക്ഷൻ ഓഫ് റിയൽ ലൈഫ് ഫാക്ടേഴ്സ് ടു ഹെൽപ്പ് ഇല്യുസ്ട്രേറ്റ് ദ ഇമ്പാക്ട് ആൻഡ് ഓർ ഇൻ്ററാക്ഷൻ ഓഫ് കൺസെപ്റ്റ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻ ഡെപ്ത്. ഇൻഡെപ്ത് ആയിട്ട് വളരെ ആഴത്തിൽ എന്ത് ചെയ്യുക, ഒരാശയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റിയൽ ലൈഫായിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് ഇത് കേസ് സ്റ്റഡി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു നരേറ്റീവ് റിസോഴ്സായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരു നരേറ്റീവ് റിസോഴ്സാണ്. അടുത്തതാണ് കളക്ഷൻ. എ മീനിങ് ഫുൾ ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് റിസോഴ്സസ് സച്ച് ആസ് വെബ്സൈറ്റ്, ഡോക്യുമെൻറ്റ്സ്, ആപ്ലിക്കേഷൻ എക്സെട്ര ദറ്റ് പ്രൊവൈഡ്സ് യൂസേഴ്സ് ആൻ ഈസിയർ വേ ടു ഡിസ്കവർ ദി മെറ്റീരിയൽസ്. എ കളക്ഷൻ ഓഫ് ഡാറ്റ, കളക്ഷൻ അല്ലേ, ഒരു കളക്ഷനാണ്, ഒരു ശേഖരമാണ്. എ മീനിങ് ഫുൾ ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് ഫുൾ റിസോഴ്സസ്, അർത്ഥവത്തായ രീതിയിൽ എന്ത് ചെയ്യുക, ലേണിംഗ് റിസോഴ്സുകളെ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുക, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, കളക്ഷൻ എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെബ്സൈറ്റ്, വിക്കിപീഡിയ ഈസ് എ കളക്ഷൻ ഓഫ് നോളജ്. എന്ത് ചെയ്യുന്നു, വിക്കിപീഡിയ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് നോളജാണ് അല്ലേ. വെബ്സൈറ്റുകൾ, അതുപോലെ ഡോക്യുമെൻറ്റുകൾ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൽ പെട്ടതാണ്. കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു PDF കളക്ഷൻ അല്ലേ, പെർമനൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റിൻ്റെ കളക്ഷൻ, അതൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ടൂൾസാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ഫോർ ഓതറിങ് ടെക്നോളജി ബേസ്ഡ് റിസോഴ്സസ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്ലിക്കേഷൻസ് ടൂൾസ് അതെന്ത് ചെയ്യുന്നു, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഡെവലപ്മെൻറ്റ് ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൽ പറയുവാൻ സാധിക്കും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ലേണിംഗ് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒക്കെ എന്താണ് ഈ പറയുന്ന ടീച്ചിങ് ലേണിംഗ് റിസോഴ്സായിട്ട് പറയുന്നുണ്ട്. പിന്നെയോ ഡ്രിൽസ് ആൻഡ് പ്രാക്ടീസ്, റിക്വയേഴ്സ് യൂസേഴ്സ് ടു റെസ്പോണ്ട് റിപ്പീറ്റഡ്ലി ടു ക്വസ്റ്റ്യൻസ് ഓർ സ്റ്റിമുലി പ്രസൻറ്റഡ് ഇൻ എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻ ഓർ സീക്വൻസസ്. യൂസേഴ്സ് പ്രാക്ടീസ് ഓൺ ദെയർ ഓൺ അറ്റ് ദെയർ ഓൺ പേസ് ആൻഡ് ടു ഡെവലപ്പ് ദെയർ എബിലിറ്റി ടു റിലയബിലിറ്റി പെർഫോം ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദ ടാർഗറ്റ് നോളജ് ആൻഡ് സ്കിൽ. ഡ്രിൽസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്ത് ചെയ്യും, പല പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യുന്നു, ഡ്രിൽസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് ഡ്രിൽസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ ഡ്രിൽസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നമ്മളിതിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെയോ അടുത്തതാണ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് ആയിട്ട് ഡ്രിൽസിന് ഉപയോഗിക്കാം. ഈ ഡ്രിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സിറ്റുവേഷൻ, ഒരു സിമുലേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നീട് വരുന്നതാണ് ഇ പോർട്ട്ഫോളിയോ. ഇ പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് അസംബിൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ യൂസർ. ഒരു യൂസർ അസംബിൾ ചെയ്തിട്ടുള്ള, ഒരു യൂസർ മാനേജ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ഇലക്ട്രോണിക് മെറ്റീരിയൽസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. അതിൽ ടെക്സ്റ്റുകൾ ഉണ്ടാവാം, ഇലക്ട്രോണിക് ഫയൽസ് ഉണ്ടാവാം, ഇമേജസ് ഉണ്ടാവാം, മൾട്ടിമീഡിയ കണ്ടൻറ്റുകൾ ഉണ്ടാവാം, ബ്ലോഗ് എൻട്രീസ് ഉണ്ടാവാം, മറ്റ് വെബ്സൈറ്റുകളുടെയോ മറ്റ് ഫയലുകളുടെയോ ലിങ്കുകൾ ഉണ്ടാവാം. ഇതൊക്കെ ഇ പോർട്ട്ഫോളിയോസ് ആണ്. സോ ഇ പോർട്ട്ഫോളിയോ ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദി ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്. ഓക്കെ, പിന്നീട് അതിൽ തന്നെ വരുന്നതാണിത് ഹൈബ്രിഡ് ഓർ ബ്ലെൻഡഡ് കോഴ്സസ്. ദ ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് കോഴ്സ് കരിക്കുലം റിക്വയർഡ് ടു ഡെലിവർ എ കംപ്ലീറ്റ് കോഴ്സ് ദാറ്റ് ബ്ലെൻഡ് ഓൺലൈൻ ആൻഡ് ഫേസ് ടു ഫേസ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ സങ്കര ഇനം എന്നൊക്കെ പറയും. അതായത് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സും അതുപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള കോഴ്സുകളും, അതിന് രണ്ടിനെയും എന്ത് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഇത്, ഈ പറയുന്ന ഹൈബ്രിഡ് ബ്ലെൻഡഡ് കോഴ്സ് എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഒരു ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ആയിട്ട് എന്താണ് നമുക്ക് പറയുവാൻ സാധിക്കും. പിന്നെയോ അടുത്ത വരുന്നതാണ് ലേണിംഗ് ഒബ്ജക്റ്റ് ഡെപ്പോസിറ്ററി. ലേണിംഗ് ഒബ്ജക്റ്റ് ഡെപ്പോസിറ്ററി അതായത് എ സെർച്ചബിൾ ഡാറ്റാബേസ് ഓഫ് അറ്റ്ലീസ്റ്റ് 100 ഓൺലൈൻ റിസോഴ്സസ് ദാറ്റ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഈ ഓൺലൈൻ ഒബ്ജക്റ്റ് ലേണിംഗ് ഒബ്ജക്റ്റ് റിപ്പോസിറ്ററി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ സെർച്ചബിൾ ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 100 ഓൺലൈൻ റിസോഴ്സുകൾ അതിലുണ്ടായിരിക്കണം. ഓക്കെ, ഇതിന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണേത് ഇൻഫ്ലിപ്നെറ്റ് എന്നറിയപ്പെടുന്നത്. ഇൻഫ്ലിപ്നെറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ലേണിംഗ് ഒബ്ജക്റ്റ് ഡെപ്പോസിറ്ററി. അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സ്ലൈഡ് ഷെയർ നമുക്ക് പറയാൻ പറ്റും, ഒരു ലേണിംഗ് ഒബ്ജക്റ്റ് റിപ്പോസിറ്ററി ആണെന്ന് പറയാം. പിന്നെയോ ഓൺലൈൻ കോഴ്സുകളാണ് മറ്റൊന്ന്. ഓൺലൈൻ കോഴ്സ് ദ ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് കോഴ്സ് കരിക്കുലം റിക്വയർഡ് ടു ഡെലിവർ എ കംപ്ലീറ്റ് കോഴ്സ് ഫുള്ളി ഓൺലൈൻ. ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കോഴ്സിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെലിവർ ചെയ്യുന്ന കരിക്കുലത്തെ ഡെലിവർ ചെയ്യുന്ന പ്രസൻറ്റ് ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യുന്ന രീതിയാണ് ഇത് ഓൺലൈൻ കോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെയോ ഓൺലൈൻ കോഴ്സ് മൊഡ്യൂൾസ് എ കോമ്പണൻറ്റ് ഓർ സെക്ഷൻ ഓഫ് എ കോഴ്സ് കരിക്കുലം. ഒരു കരിക്കുലത്തിൻ്റെ, ഒരു ഓൺലൈൻ കോഴ്സ് കരിക്കുലത്തിൻ്റെ ഒരു ഭാഗം, ഒരു സെക്ഷൻ, ഒരു കോമ്പോണൻ്റ്, ഒരു ഘടകമാണെന്ത് ഓൺലൈൻ കോഴ്സ് മൊഡ്യൂൾ എന്നറിയപ്പെടുന്നത്. അത് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾക്ക് എക്സാമ്പിളാണ്. പിന്നെയോ ഇല്ലുസ്ട്രേഷൻസ് ഓർ ഗ്രാഫിക്സ്. ഇല്ലുസ്ട്രേഷൻസ് ഓർ ഗ്രാഫിക്സ് വിഷ്വൽ കൺസെപ്റ്റ് മോഡൽസ് പ്രോസസ്സ് ദാറ്റ് വിഷ്വലി പ്രസൻറ്റഡ് കൺസെപ്റ്റ് മോഡൽസ് പ്രോസസ്സ് ദാറ്റ് എനാബിൾ സ്റ്റുഡൻറ്സ് ടു ലേൺ സ്കിൽസ് ഓർ നോളജ്. അതായത് ഒരു കൺസെപ്റ്റിനെ ഗ്രാഫിക്കലായിട്ടോ, ഒരാശയത്തെ എന്ത് ചെയ്യുന്നു, ഗ്രാഫിക്കലായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഇല്ലുസ്ട്രേഷനായിട്ട്, അതായത് എന്ത് ചെയ്യുന്നു, ഗ്രാഫിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വിഷ്വലായിട്ടോ രീതിയിൽ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഇത്. ഇല്ലുസ്ട്രേഷനായിട്ട് ഗ്രാഫുകളായിട്ട് ചാർട്ടുകളായിട്ട് മൈൻഡ് മാപ്പുകളായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സാണ്. ഓക്കെ, അടുത്തതാണ് ഈ പറയുന്ന ഓപ്പൺ ജേണൽ ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത്. ഓപ്പൺ ജേണൽ ആർട്ടിക്കിൾ എ ജേണൽ ഓർ ആർട്ടിക്കിൾ ഇൻ എ ജേണൽ ദാറ്റ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രം ദി എൻഡ് യൂസർ ആൻഡ് ഹാസ് എ ക്രിയേറ്റീവ് കോമൺസ് പബ്ലിക് ഡൊമൈൻ ആൻഡ് അതർ അക്സെപ്റ്റബിൾ യൂസ് ലൈസൻസ് അഗ്രിമെൻറ്റ്. ഒരു ഓപ്പൺ ജേണൽ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ദിസ് ദ ജേണൽസ് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം കോസ്റ്റ്. എൻഡ് യൂസർക്ക് എന്ത് ചെയ്യുക, കോസ്റ്റ് വരാത്ത, ചിലവ് വരാത്ത രീതിയിലുള്ള ആർട്ടിക്കിൾസ് ആണ് ഇത് ഓപ്പൺ ജേണൽ ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദി ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ്. പിന്നെയോ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് An online textbook offered by its authors with Creative Commons, public domain and or other acceptable user agreement allowing the use of book at no additional cost. Open textbook എന്ന് പറയുമ്പോൾ യാതൊരുവിധ ചിലവും ഇല്ലാതെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആകുന്ന, ഫ്രീ ഓഫ് കോസ്റ്റിന് അവൈലബിൾ ആകുന്ന ബുക്കുകളാണ് ഓപ്പൺ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഫോട്ടോഗ്രാഫിക് ഇമേജസ്, ഫോട്ടോസ് ഓർ ഇമേജസ് ഓഫ് റിയൽ പീപ്പിൾ പ്ലേസസ് തിങ്സ് ദാറ്റ് വിഷ്വലി പ്രസൻറ്റ് കൺസെപ്റ്റ് പ്രോസസ് ആൻഡ് ഫിനോമിന that enable students to learn skill or knowledge. ഒരു കുട്ടികൾക്ക്, സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് സ്കില്ല്, നോളജ് ഒക്കെ എന്ത് ചെയ്യുക, ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ടുള്ള, വിഷ്വലി പ്രസൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതായിട്ടുള്ള റിയൽ ലൈഫ് പിക്ചേഴ്സ്, റിയൽ പീപ്പിളുടെ പിക്ചേഴ്സ്, ഇമേജസ്, സ്ഥലങ്ങളുടെ പിക്ചേഴ്സ്, സാധനങ്ങളുടെ, വസ്തുക്കളുടെ പിക്ചേഴ്സ്, അതാണ് ഫോട്ടോഗ്രാഫിക് ഇമേജസ് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിക് ഇമേജസ് എന്താണ്, ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സാണ്. സോ എന്ത് ചെയ്യുക, ആ ഒരു പ്രോസസ്സിൽ, ലേണിംഗ് പ്രോസസ്സിൽ എന്ത് ചെയ്യാം, റിയൽ എക്സാമ്പിൾസ് പിക്ചേഴ്സിലൂടെ എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് നൽകുവാൻ സാധിക്കും. പിന്നെയോ പ്രസൻറ്റേഷൻസ്,
ടീച്ചിങ് മെറ്റീരിയൽസ് ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ ദാറ്റ് ആർ യൂസ്ഡ് ടു പ്രസൻറ്റ് കരിക്കുലം കൺസെപ്റ്റ് ഇതിലാണ് പ്രസൻറ്റേഷൻസ് പി പി ടി പ്രസൻറ്റേഷൻസ് ഒക്കെ ഇല്ലേ, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം. പിന്നെയോ ക്വിസുകൾ, അതുപോലെ ടെസ്റ്റുകൾ ക്വിസ്, അതുപോലെ ടെസ്റ്റുകൾ എക്സാമുകൾ, അസസ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ക്വിസുകൾ അതുപോലെ ടെസ്റ്റുകളൊക്കെ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളാണ്. അതുപോലെ മറ്റുള്ള റെഫറൻസ് മെറ്റീരിയലുകൾ, അതുപോലെ സിമുലേഷൻസ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ടൂൾസ് ഒക്കെ എന്താണ് ഈ പറയുന്ന എക്സാമ്പിൾസാണ്. അതുപോലെ സിലബസ് എന്ന് പറയുന്നതും എന്താണ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ്, സിലബസ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റും എന്തായിട്ട് നമുക്ക് പറയാൻ സാധിക്കും? ഒരു ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് എന്ന് പറയാൻ സാധിക്കും. കാരണം സിലബസ് ഈസ് ദ ബേസ് ഫോർ അക്കാഡമിക് കൺസെപ്റ്റ്. അക്കാഡമിക് കൺസെപ്റ്റിന് വേണ്ടിയിട്ടുള്ള ബേസാണ് ഇത് സിലബസ് നൽകുന്നത്. ഓക്കെ, പിന്നെയോ ട്യൂട്ടോറിയൽസ്, അതുപോലെ വീഡിയോസ് അല്ലേ, വീഡിയോസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട എന്താണ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് എന്നുള്ള ഓർത്ത് വെക്കുക. പിന്നെ വർക്ക്ഷോപ്പ് ആൻഡ് ട്രെയിനിങ് മെറ്റീരിയൽസ് ഒക്കെ എന്താണ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിന് റിസോഴ്സുകൾക്ക് എക്സാമ്പിളാണ്. അടുത്തതാണ് പർപ്പസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ പർപ്പസ് എന്താണ്, ഉപയോഗം എന്താണ് എന്നാണ് ഇവിടെ ചോദ്യം. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്? ഒന്നാമത്തേതാണ് ലേണിംഗ് സപ്പോർട്ട്. അതിൽ പറയുന്ന എന്താ, ലേണിംഗ് മെറ്റീരിയൽസ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ലേണേഴ്സ് അച്ചീവ്മെൻറ്റ് ബൈ സപ്പോർട്ടിങ് ലേണിംഗ്. ഈ ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലേണിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് ദ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോസസ്. ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന പ്രക്രിയയിൽ എന്ത് ചെയ്യുന്നു, വലിയൊരു പങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, പഠന വിഭവങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. ഈ പഠന വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ലേണിംഗ് മെറ്റീരിയൽസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പറയുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാം, തൻ്റെ ലേണിംഗ് പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, ലേണിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുവാൻ എന്ത് ചെയ്യും സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിക്കുന്നതിലൂടെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസൈറ്റ് എന്ത് ചെയ്യുന്നു, കൺസെപ്റ്റുകളെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസൈറ്റ് എന്ത് ചെയ്യുക, കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ എന്ത് ചെയ്യും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് പ്രോസസ് എയ്ഡ്സ് ഇൻ ദി ലേണിംഗ് പ്രോസസ് ബൈ അലോയിങ് ദി ലേണർ ടു എക്സ്പ്ലോർ ദി നോളജ് ഇൻഡിപെൻഡൻ്റ്ലി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു കുട്ടിക്ക് കൺസെപ്റ്റുകളെ, നോളജിനെ, ആശയങ്ങളെ എന്ത് ചെയ്യാം, പഠിച്ചെടുക്കുവാൻ എന്ത് ചെയ്യുന്നു ഇതിലൂടെ ലേണിംഗ് മെറ്റീരിയലിലൂടെ സാധിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ലേണിംഗ് മെറ്റീരിയൽസ് ദാറ്റ് സപ്പോർട്ട് ദ ലേണർ ഇൻ ദി ലേണിംഗ് പ്രോസസ്. ഓക്കെ, രണ്ടാമത്തേതാണ് ലെസൺ സ്ട്രക്ചർ. ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ക്യാൻ ഓൾസോ ആഡ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ടു ദ ലെസൺ പ്ലാനിങ് ആൻഡ് ദ ഡെലിവറി ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്ത് ചെയ്യുന്നു, ഈ ലേണിംഗ് മെറ്റീരിയൽസ് എന്തിനു സഹായിക്കുന്നുണ്ട്, ഒരു ലെസണിനെ, ഒരു പാഠഭാഗത്തെ സ്ട്രക്ചർ ചെയ്യുന്നതിന്, കൃത്യമായിട്ടൊരു ഘടന ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ക്ലാസ് മുറിയിൽ എന്ത് ചെയ്യേണ്ടത്, ഒരു കൺസെപ്റ്റിനെ ഡെലിവർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കേണ്ടത് എന്നും എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ആര് നൽകുന്നുണ്ട്, ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ്സ് ആൻഡ് ഹെൽപ് ടു സ്ട്രക്ചർ ദി ലെസൺ പ്ലാനിങ് ആൻഡ് ദ ഡെലിവറി ഓഫ് ഇൻസ്ട്രക്ഷൻ. പിന്നീട് വരുന്നതാണ് ഇത് ഡിഫറൻസിയേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇൻ അഡീഷൻ ടു സപ്പോർട്ടിംഗ് ലേണിംഗ് മോർ ജനറലി, ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ക്യാൻ അസിസ്റ്റ് ടീച്ചേഴ്സ് ഇൻ ദി ഡിഫറൻസിയേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഡിഫറൻസിയേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ is the tailoring of lessons and instruction to the different learning styles and capacity within your classroom. Differentiation of instruction ennu vachal enda, namukaryam vyathyasthamayittulla learning capacity ulla, vyathyasthamayittulla attitude ulla, vyathyasthamayittulla interest ulla, vyathyasthamayittulla disabilities ulla kuttigal endeyum ഒരു ക്ലാസ്റൂമിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ടീച്ചർ നൽകേണ്ടത്. അതായത് ഒരു ലേണറുടെ എബിലിറ്റിക്കും സ്റ്റൈലിനും ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ടീച്ചർ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ രീതി, പഠന രീതിയാണ് എന്ത് ചെയ്യേണ്ടത് ഒരു ടീച്ചർ ചൂസ് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. സോ അത്തരത്തിൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലേണിംഗ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. ഓക്കെ, ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ലേണിംഗ് നീഡ്സ്. എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ നീഡ്സിനെയും അതുപോലെ ലേണിംഗ് സ്റ്റൈൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസ്. എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ നീഡ്സിനെയും അതുപോലെ ലേണിംഗ് സ്റ്റൈൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെയോ
മേക്ക് ഷുവർ ദ മെറ്റീരിയൽ സപ്പോർട്ടിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മേക്ക് ദ മെറ്റീരിയൽസ് ക്ലിയർ ആൻഡ് ആക്സസിബിൾ. മെറ്റീരിയൽസിന് എന്ത് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സുകളാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ചില സവിശേഷതകൾ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആർ അട്രാക്റ്റീവ്നെസ്, ഫെമിലിയാരിറ്റി, നോവൽറ്റി, യൂട്ടിലൈസേഷൻ, മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി ആൻഡ് ഈസ് ഓഫ് ഹാൻഡ്ലിംഗ്. ഓരോന്നേയും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൻ്റെ ഒന്നാമത്തെ സവിശേഷതയാണ് അട്രാക്റ്റീവ്നെസ് എന്നുള്ളത്, ആകർഷണീയത എന്നുള്ളത്. അട്രാക്റ്റീവ്നെസ് ഈസ് റിഗാർഡഡ് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. വെൻ ദേ വിൽ ബി അട്രാക്റ്റീവ്, ദ സ്റ്റുഡൻസ് വിൽ ഡെവലപ്പ് ഇൻട്രസ്റ്റ് ആൻഡ് എന്തൂസിയാസം ആൻഡ് ദെയർ മൈൻഡ് സെറ്റ്സ് വിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ടുവാർഡ്സ് ലേണിംഗ്. അപ്പോൾ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ സ്റ്റുഡൻസിന്, ലേണേഴ്സിന് വളരെ എന്ത് ചെയ്യുക, അട്രാക്റ്റീവായിട്ടുള്ളതാണെങ്കിൽ, ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആകർഷകത്വമുള്ള ഒന്നാണ്, ആകർഷണീയമായിട്ടുള്ള ഒന്നാണ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളെന്നിൽ. ടീച്ചിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ, അത് ആകർഷകമാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾക്ക്, ഒരു ക്ലാസ് റൂമിലുള്ള വിദ്യാർത്ഥികൾക്ക് അത്രത്തോളം ആകർഷകമാണ് എങ്കിൽ എന്ത് വർദ്ധിക്കും, ഇറ്റ് വിൽ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്. കുട്ടികളുടെ താല്പര്യം എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുന്നതിനേക്ക് എന്ത് ചെയ്യും, അത് നയിക്കുമെന്നുള്ളതാണ്. നല്ല ആകർഷകത്വമുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ആണെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം വർദ്ധിക്കും, അതിനോടുള്ള ഒരാകാംക്ഷ വർദ്ധിക്കും. അത്തരത്തിൽ എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള ലേണിങ്ങിന് എന്ത് ചെയ്യും, പഠനത്തിന് എന്ത് ചെയ്യും, അത് സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തേതാണ് ഫെമിലിയാരിറ്റി. ഫെമിലിയർ ആയിട്ടുള്ളത്, പരിചയമുള്ള രീതിയിലുള്ളത്, അതായത് ഫെമിലിയാരിറ്റി ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് വിച്ച് പുട്സ് എംഫസിസ് അപ്പോൺ ദ ഫാക്ട് ദാറ്റ് ദേ നീഡ് ടു ബി മെയ്ഡ് യൂസ് ഓഫ് ഇൻ ഓർഡർ ടു ഓഗ്മെൻറ്റ് പ്രൊഫഷണലിസം, എക്സ്പേർട്ടൈസ്, ഫ്ലുവൻസി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ദ സ്റ്റുഡൻസ് നീഡ് ടു ബി പ്രൊഫഷണൽ, എക്സ്പേർട്ട് ആൻഡ് ഫ്ലുവൻറ്റ് ഇൻ ടേംസ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ലേണിംഗ് ദറ്റ് ആർ മെയ്ഡ് യൂസ് ഓഫ്. ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി ടീച്ചർ ടു ഡെവലപ്പ് ദ ഫെമിലിയാരിറ്റി എമംഗ് സ്റ്റുഡൻസ് ഇൻ ടേംസ് ഓഫ് വേരിയസ് ടൈപ്പ്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. ഇവിടെ പറയുന്ന എന്താണ്, ഫെമിലിയാരിറ്റിയാണ്. ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൽ എന്ത് ചെയ്യണം, ഒരു ഫെമിലിയാരിറ്റി, കുട്ടികൾക്കിടയിൽ എന്ത് ചെയ്യണം, ഒരു ഫെമിലിയാരിറ്റി, ഒരു പരിചയം എന്ത് ചെയ്യണം, ഒരു ഫെമിലിയാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്, ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ അതെന്താണ്, പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. സോ പുതിയ പുതിയ ആശയങ്ങളെ, പുതിയ പുതിയ അറിവുകളെ എന്ത് ചെയ്യണം, നേടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളിൽ ഫെമിലിയാരിറ്റി കൊണ്ടുവരിക എന്നുള്ളത് ടീച്ചറുടെ കടമയാണ്. അതൊരു സവിശേഷതയാണ്. പിന്നീട് വരുന്നതാണ് നോവൽറ്റി എന്ന് പറയുന്നത്. വിത്ത് അഡ്വാൻസ്മെൻറ്റ് taking place and with the advent of modernization and globalization, it is necessary to make use of modern scientific and innovative methods in the teaching learning process. നമ്മളുടെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ വികസനം, വളരെ രീതിയിലുള്ള ടെക്നോളജിക്കലായിട്ട്, സാങ്കേതികപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഒക്കെ വലിയ രീതിയിൽ വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഓക്കെ, ഈ ആധുനിക ലോകത്തിൽ എന്ത് ചെയ്യണം, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ എന്തായിരിക്കണം, അത് വളരെ മോഡേൺ ആയിരിക്കണം, സയൻറ്റിഫിക് ആയിരിക്കണം, വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കണം. സോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കുന്ന ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ എന്തായിരിക്കണം, അത്രത്തോളം മോഡേൺ ആയിരിക്കണം, സയൻറ്റിഫിക് ആയിരിക്കണം, അത്രത്തോളം ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെയോ, അടുത്തതാണ് യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുന്നത്. ദ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് നീഡ് ടു ഹാവ് ദ യൂട്ടിലിറ്റേറിയൻ വാല്യൂ. Resource does not possess any positive or negative characteristics, but it is the utilitarian value that determines the positive and negative characteristics. When the teacher making use of them on a frequent basis, in such cases, they are regarded as a positive and advantageous. In accordance to the research studies, the teaching resources that one put into operation by the teacher in imparting information to the സ്റ്റുഡൻസ് ഹാവ് എ ഹൈ യൂട്ടിലിറ്റേറിയൻ വാല്യൂ. എന്താ പറയുന്നത്, റിസർച്ച് പഠനങ്ങൾ, റിസർച്ച് ഗവേഷണങ്ങൾ അനുസരിച്ച് പറയുന്ന എന്താണ്, ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു ടീച്ചിങ് റിസോഴ്സിന് എന്ത് ചെയ്യുന്നു, തൻ്റെ ടീച്ചിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇൻഫോർമേഷൻസിനെ ഇമ്പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
കുട്ടികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതായത് ടീച്ചർ എന്ത് ചെയ്യുന്നു, ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ടീച്ചിങ് റിസോഴ്സിനെ എന്ത് ചെയ്യുന്നു, ഒരു ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ കുട്ടികൾക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നു, ഒരു വിവരത്തെ കൈമാറുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഇൻഫോർമേഷനെ നോളജിനെ ഇമ്പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ ഒരു ടീച്ചിങ് റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റേറിയൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തതാണ് മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി. മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി സഫിഷ്യൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ, ടെക്നോളജീസ് ആൻഡ് ഇൻ്റർനെറ്റ് ആർ നോട്ട് ഓൺലി മെയ്ഡ് യൂസ് ഓഫ് വൺ പെർട്ടിക്കുലർ സബ്ജക്റ്റ്, ബട്ട് ദേ ആർ മെയ്ഡ് യൂസ് ഓഫ് ഓൾ ദി സബ്ജക്ട്സ്. സ്റ്റുഡൻറ്സ് പ്രിപ്പയർ അസൈൻമെൻറ്റ്സ്, പ്രോജക്ട് റിപ്പോർട്ട്സ് എക്സെട്ര ഫോർ വേരിയസ് സബ്ജക്ട്സ് ആൻഡ് കൺസെപ്റ്റ് യൂസിങ് ഇൻ്റർനെറ്റ്. ഹെൻസ് ദ ടെക്നോളജി ആൻഡ് ഇൻ്റർനെറ്റ് ആസ് റിഗാർഡഡ് ആസ് ദി മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി. സോ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല. ഓക്കെ, ഇൻ്റർനെറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് സബ്ജക്ട്, ഫോർ വേരിയസ് കൺസെപ്റ്റ്, ഫോർ വേരിയസ് ടേം, വ്യത്യസ്ത മേഖലകളിൽ, വ്യത്യസ്ത വിഷയങ്ങളിൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഹെൽത്ത് സെക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ സെക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ യൂട്ടിലിറ്റിയാണ്. സോ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളുടെ പ്രത്യേകത എന്താണ്, അത് മൾട്ടിപ്പിൾ യൂട്ടിലിറ്റിയാണ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു സബ്ജക്റ്റുമായി മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആർ കോമൺ. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആർ കോമൺ, ദാറ്റ് ഈസ് അഡാപ്റ്റബിൾ വിത്ത് ഓൾ ദി സബ്ജക്ട്. എല്ലാ സബ്ജക്റ്റുകളുമായും അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണെന്നാണ് ആ ഒരു സവിശേഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ, ഈസി ഓഫ് ഹാൻഡ്ലിങ്. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ഷുഡ് ഹാവ് ഈസി ഹാൻഡിൽ. ഫോർ എക്സാമ്പിൾ, ലാപ്ടോപ്സ്, ഐപാഡ്സ്, മൊബൈൽ ഫോൺസ് എക്സെട്ര ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് ഈസി ടു ഹാൻഡിൽ. സോ നമുക്ക് എന്ത് ചെയ്യുക, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈസി ഹാൻഡിൽ ചെയ്യുന്നതിന് വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണെന്നാണ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളെ കുറിച്ച് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, ഐപാഡുകളൊക്കെ എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ട്. ദ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് സച്ച് ആസ് ഗ്രാഫ്, ചാർട്ട്, പിക്ചേഴ്സ്, ഡയഗ്രാംസ്, ഇമേജസ്, മാപ്സ്, ബുക്സ്, പെൻ ഡ്രൈവ്, സി ഡി എക്സെട്ര ആർ മാനേജബിൾ ടു ക്യാരി. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാഫുകൾ, അതുപോലെ ചാർട്ടുകൾ, അതുപോലെ ചിത്രങ്ങൾ, ഡയഗ്രാംസ്, അതുപോലെ ഇമേജസ്, മാപ്സ്, ബുക്സ്, പെൻ ഡ്രൈവ്, സി ഡി ഓർ ഡി വി ഡി, ഇവയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകുവാനും ഹാൻഡിൽ ചെയ്യുവാനും സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെയോ, സം ഓഡിയോ വിഷ്വൽ എയ്ഡ് സച്ച് ആസ് പ്രൊജക്ടേഴ്സ്, ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സ്. എന്ത് ചെയ്യുന്നു, ചില ഓഡിയോ വിഷ്വൽ എയ്ഡുകളായിട്ടുള്ള പ്രൊജക്ടറുകൾ, അതുപോലെ ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സ്, അതൊക്കെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്യാരി ചെയ്യുവാനും അതുപോലെ എന്ത് ചെയ്യുക, കൊണ്ട് നടക്കുവാനും നമുക്ക് സാധിക്കുന്നുവെന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. അടുത്ത പറയുന്നു, ഗൈഡ്ലൈൻസ് ഫോർ സെലക്ടിങ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ചില ഗൈഡ്ലൈൻസുകൾ എന്തൊക്കെയാണ് ഒരു ടീച്ചർ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ചില ഗൈഡ്ലൈൻസുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ്, കൺസിഡർ ദ എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി കരിക്കുലം. കരിക്കുലം അതായത് പാഠ്യപദ്ധതിയിൽ വിവരിച്ചിട്ടുള്ള നിലവാരം, പാഠ്യപദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള എക്സ്പെക്റ്റഡ് ഔട്ട്കം, ലേണിംഗ് ഔട്ട്കം. ഓക്കെ, ഇത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളെ തിരഞ്ഞെടുക്കേണ്ടത്. കൺസിഡർ ദ എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം, ഒരു പാഠഭാഗം പഠിപ്പിക്കുന്നതിലൂടെ പ്രതീക്ഷിക്കുന്ന ചില ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. ലേണിംഗ് ഔട്ട്കംസ് എന്ന് വെച്ചാൽ എന്താ, ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്നതിലൂടെ ഒരു കുട്ടിക്ക്, ഒരു ലേണറിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടിക്ക് ലഭ്യമാകുന്നത്, കുട്ടി പഠിക്കുന്നത്, അതാണ് എന്ത് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. കൺസിഡർ ദ എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം ബൈ ലേണിംഗ് എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പാഠഭാഗം കുട്ടിക്ക് പഠിപ്പിക്കുന്നതിലൂടെ, അധ്യാപകൻ പഠിപ്പിക്കുന്നതിലൂടെ ഒരു ലേണറിലേക്ക് എന്തെല്ലാം ലേണിംഗ് ഔട്ട്കംസ് ആണ് ഉണ്ടാകുന്നത്, ഒരു ലേണറിൽ എന്തെല്ലാം ലേണിംഗ് ഔട്ട്കംസ് ആണ് ഉണ്ടാകുന്നത്, എന്തെല്ലാം ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ പരിഗണിക്കേണ്ട ഘടകമാണ്. അതുപോലെ സ്റ്റാൻഡേർഡ്സ്,
ഓക്കെ, ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് ചില നിലവാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കരിക്കുലത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പാഠ്യപദ്ധതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് സെലക്ട് ചെയ്യുവാൻ. പിന്നെയോ, കൺസിഡർ ദ പെർട്ടിക്കുലർ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. കൺസിഡർ ദ പർട്ടിക്കുലർ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ പരിഗണിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെർട്ടിക്കുലർ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ഒരു ഡൈവേഴ്സിഫൈഡ് ക്ലാസ് റൂമാണ് ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറൻറ്റ് സ്റ്റുഡൻസ് വിത്ത് ഡിഫറൻറ്റ് മെൻ്റൽ എബിലിറ്റി, ഡിഫറൻറ്റ് ഫിസിക്കൽ എബിലിറ്റി, കോഗ്നിറ്റീവ് എബിലിറ്റി എക്സെട്ര. വ്യത്യസ്തമായ മനോനിലയിലുള്ള, വ്യത്യസ്തമായ ശാരീരിക നിലയിലുള്ള വിദ്യാർത്ഥികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്ത താല്പര്യത്തോടുള്ള, വ്യത്യസ്തമായ പെരുമാറ്റത്തോടുള്ള, വ്യത്യസ്തമായ മനോഭാവത്തോടുള്ള കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്ലാസ് മുറിയിൽ ഉണ്ടാവുക. സോ കൺസിഡർ ദ പെർട്ടിക്കുലർ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. അതിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് മുറിയിലുള്ള കുട്ടികളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട് വൈൽ സെലക്ടിങ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. പിന്നെയോ, ഡു നോട്ട് എക്സ്പോസ് സ്റ്റുഡൻസ് ടു ഹൈലി ഒഫെൻസീവ് ഓർ ഒബ്സീൻ മെറ്റീരിയൽസ്. എന്ത് ചെയ്യുക, കുട്ടികളേക്ക് എന്ത് ചെയ്യാം, വളരെ ഒഫെൻസീവായിട്ടുള്ളതും ഒബ്സീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള മെറ്റീരിയൽസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, വളരെ ഒഫെൻസീവായ രീതിയിലുള്ള മെറ്റീരിയൽസ്, ലേണിംഗ് മെറ്റീരിയൽസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്, കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി എന്ത് ചെയ്യരുത്, ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യുക, ഒരു ഒഫെൻസീവായിട്ടുള്ള, ഏതെങ്കിലും തരത്തിലൊരു കുറ്റകരമായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ഒരിക്കലും കുട്ടികൾക്ക് എന്ത് ചെയ്യരുത്, ലേണിംഗ് മെറ്റീരിയലായിട്ട് കൊടുക്കുവാൻ പാടില്ല. പിന്നെയോ, എൻഷുവർ ദ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് ആർ സ്യൂട്ടബിൾ ഫോർ ഏജ് ആൻഡ് ക്ലാസ്. നമ്മൾ ഉപയോഗിക്കുന്ന, ഒരു ടീച്ചർ സെലക്ട് ചെയ്യുന്ന ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ്, അതായത് ടീച്ചർ എന്ത് ചെയ്യുന്നു, ടീച്ചിങ് പ്രോസസ്സിൻ്റെ ഭാഗമായി, കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി സെലക്ട് ചെയ്യുന്ന ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ്, അത് അവരുടെ വയസ്സിനും, ഒരു ക്ലാസ് മുറിയിലുള്ള കുട്ടികളുടെ അവരുടെ വയസ്സിനും അവരുടെ ക്ലാസ്സിനും അനുയോജ്യമായതാണോ എന്ന് എന്ത് ചെയ്യുക, ഉറപ്പാക്കേണ്ടത് ഒരു ടീച്ചറുടെ കർത്തവ്യമാണ്. ഓക്കെ, സോ പ്ലസ് ടുവിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ലേണിംഗ് റിസോഴ്സ്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകളും രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഉള്ള കുട്ടിക്ക് കൊടുക്കുന്ന ലേണിംഗ് മെറ്റീരിയലും രണ്ടും രണ്ടാണ്. സോ ഓരോരുത്തരുടെയും വയസ്സിനും അവരുടെ ക്ലാസ്സിനും തലത്തിനും അനുസരിച്ച് കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സുകൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടതെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത് ഗൈഡ് ലൈനാണ്. പിന്നെയോ, കൺസിഡർ ദ വേർഡ്സ് ബിഹേവിയേഴ്സ് ഇമേജസ് ഓർ തീംസ് ഓഫ് ദി റിസോഴ്സസ്. എന്ത് ചെയ്യണം, ഒരു ഒരു റിസോഴ്സിൻ്റെ, ഒരു ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൻ്റെ അതിലുൾപ്പെട്ടിട്ടുള്ള വാക്കുകൾ എന്താണ്, അതിൻ്റെ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ്, അതിലുൾപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ തീം എന്തൊക്കെയാണ്, ഒരു റിസോഴ്സിൻ്റെ, ടീച്ചിങ് ലേണിംഗ് റിസോഴ്സിൻ്റെ തീം എന്തൊക്കെയാണെന്നൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഇൻ ടേംസ് ഓഫ് ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഇമ്പാക്റ്റ് ഓൺ ദി ഓഡിയൻസ് ഏജ് ഗ്രൂപ്പ്. എന്ത് ചെയ്യുന്നു, ഓഡിയൻസിൻ്റെ ഏജ് ഗ്രൂപ്പിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനനുസരിച്ച് അത് പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ ലിറ്റററി, ആർട്ടിസ്റ്റിക് ഓർ എഡ്യൂക്കേഷണൽ മെറിറ്റ് ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, ഇത് പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെയോ, പ്രിൻസിപ്പൽ ഓർ ഹെഡ് മാസ്റ്റർ മേ കൺസൾട്ട് ടീച്ചിങ് ഫാക്കൾട്ടി ഓഫ് ദി സ്കൂൾ റിഗാർഡിംഗ് ദി സെലക്ഷൻ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്. എന്ത് ചെയ്യാം, ഒരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യാം, ഒന്നുകിൽ അയാൾക്ക് കൺസൾട്ട് ചെയ്യാം, ആരുമായിട്ട്, ടീച്ചിങ് ഫാക്കൾട്ടിയുമായിട്ട്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ സെലക്ഷൻ ഓഫ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ്. ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ഹെഡ് മാസ്റ്റർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ടീച്ചറുമായിട്ട് എന്ത് ചെയ്യുക, ടീച്ചിങ് ഫാക്കൾട്ടിയുമായിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്താവുന്നതാണ്. സോ ദീസ് ആർ ദി ഗൈഡ് ലൈൻസ് ഫോർ സെലക്ടിങ് ദി ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ്. അടുത്തതാണ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് അനലൈസിങ് ദി ലേണിംഗ് റിസോഴ്സസ്. ഓക്കെ, ഐഡൻറ്റിഫൈയിങ് ആൻഡ് അനലൈസിങ് ദി ലേണിംഗ് റിസോഴ്സ്, ഏതെല്ലാം ലേണിംഗ് റിസോഴ്സുകളാണ്, അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വിശകലനം ചെയ്യാം. ഓരോ ഘട്ടത്തിലുള്ളതുണ്ട്, ഓരോന്നോരോ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമായി പറയുന്നതാണ് പ്രിൻ്റഡ് റിസോഴ്സസ്, പ്രിൻ്റഡ് ലേണിംഗ് റിസോഴ്സസ് യൂസ്ഡ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. പ്രിൻ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ, വിഭവങ്ങൾ എന്തിനുപയോഗിക്കുന്നു, ഓക്കെ, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, നമ്മൾ പഠന പ്രവർത്തനങ്ങൾക്ക്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഏതെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പ്രിൻ്റഡ് റിസോഴ്സ് ഇൻക്ലൂഡ് മാഗസീൻ, ന്യൂസ് പേപ്പേഴ്സ്, ജേണൽസ് ആൻഡ് സയൻസ് എൻസൈക്ലോപ്പീഡിയാസ്. എന്ത് ചെയ്യുന്നു, ന്യൂസ് പേപ്പർ, മാഗസീൻസ്, ജേണൽസ്, അതുപോലെ തന്നെ സയൻസ് എൻസൈക്ലോപ്പീഡിയാസ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് റിസോഴ്സിൽ ഉൾപ്പെടുന്നവയാണ്.
ഒന്നാമത്തേതാണ് ഈ പറയുന്ന ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. എ ന്യൂസ് പേപ്പർ ഈസ് എ സീരിയൽ പബ്ലിക്കേഷൻ കണ്ടെയ്നിങ് ന്യൂസ്, അതർ ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് ആൻഡ് അഡ്വർടൈസിങ്. ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ടാവും? ഇറ്റ് ഈസ് എ സീരിയൽ പബ്ലിക്കേഷൻ. എന്താ സീരിയൽ പബ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ? അത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന, പ്രസിദ്ധീകരിക്കുന്നതായിട്ടുള്ള ഒരു പ്രിൻ്റഡ് റിസോഴ്സാണ് ഇത് ന്യൂസ് പേപ്പർ എന്നറിയപ്പെടുന്നത്. വിച്ച് കണ്ടെയ്ൻസ് ന്യൂസ്, അതിലെന്ത് ചെയ്യുന്നു? വാർത്തകൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതർ ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ്, മാത്രമല്ല മറ്റ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും എന്ത് ചെയ്തിരിക്കുന്നു? അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പിന്നെയോ ആൻഡ് അഡ്വർടൈസിങ്, അതിലെന്ത് ചെയ്യുന്നു? അഡ്വർടൈസിങ്സും എന്ത് ചെയ്യുന്നു? ഉൾപ്പെട്ടിട്ടുണ്ട്. പരസ്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഉൾപ്പെട്ടവയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. സോ എ ന്യൂസ് പേപ്പർ ഈസ് യൂഷ്വലി ബട്ട് നോട്ട് എക്സ്ക്ലൂസീവ്ലി പ്രിൻറ്റഡ് ഓൺ റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ഓർ ലോ ഗ്രേഡ് പേപ്പർ സച്ച് ആസ് ന്യൂസ് പ്രിൻറ്റ്. ന്യൂസ് പേപ്പേഴ്സ് ആർ ടിപ്പിക്കലി പബ്ലിഷ്ഡ് ഇൻ ഡെയിലി ഓർ വീക്ക്ലി. ഈ ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഡെയിലി പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വീക്ക്ലി പബ്ലിഷ് ചെയ്യും. ഓക്കെ. സോ ന്യൂസ് പേപ്പേഴ്സ് ആർ ദി knowledge resources or learning resources, considered as the one of the learning resources that provides different informations regarding different subject and different areas. Okay, different areas of knowledge, vyathyastha meghalagalil ninnulla vyathyastha vishayangalumayi bandhappetta arivukal pagirunnathin endu sahayikkunnundu? Newspaper sahayikkunnundu. Randamathedaanu magazines. Magazines are publications, usually periodical publications that are printed or electronically published. They are generally published on a regular schedule and contain a variety of content. Magazines ennu parayunnathu publications aanu, prasidheekaranangalaanu. Sadharana reethiyil endu cheyyunu? Periodical aayittu oru nishchitha kaalayalavilaanu endu cheyyunnathu, adu publish cheyyunnathu, prasidheekarikkunnathu. ഓക്കെ. ഒന്നെങ്കിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണിക്കലായിട്ടായിരിക്കും എന്ത് ചെയ്യുക? അത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. അതിലെന്ത് ചെയ്യും? വെറൈറ്റി ഓഫ് കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൻ്റെ കണ്ടൻറ്റാണ് ഉണ്ടാവുക മാഗസിൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ. ഇറ്റ് മെയിൻലി ഫോക്കസസ് ഇൻ ദി ജനറൽ പബ്ലിക്, കണ്ടെയ്നിങ് ന്യൂസ്, പേഴ്സണൽ നറേറ്റീവ്സ് ആൻഡ് ഒപ്പീനിയൻസ്. ആർട്ടിക്കിൾസ് ആർ ഓഫൺ റിട്ടൺ ബൈ പ്രൊഫഷണൽ റൈറ്റേഴ്സ് വിത്ത് ഓർ വിത്തൗട്ട് എക്സ്പെർട്ടൈസ് ഇൻ ദി സബ്ജക്ട്. സോ എന്ത് ചെയ്യുന്നു? മാഗസിൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ടൻറ്റുകൾ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഇത് മാഗസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് ജേണൽസ്. എ ജേണൽ ഈസ് എ സ്കോളർലി പീരിയോഡിക്കൽ എയിംഡ് അറ്റ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ്. ആർട്ടിക്കിൾസ് ആർ ജനറലി റിട്ടൺ ബൈ എക്സ്പേർട്സ് ഇൻ ദി സബ്ജക്ട് യൂസിങ് മോർ ടെക്നോളജിക്കൽ ലാംഗ്വേജ് ഓർ ടെക്നിക്കൽ ലാംഗ്വേജ്. ദേ കണ്ടെയ്ൻ ഒറിജിനൽ റിസർച്ച് കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ഡാറ്റ, ഫുട്ട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ് ആൻഡ് ഓഫൺ ആൻ അബ്സ്ട്രാക്ട് ഓർ ബിബ്ലിയോഗ്രഫി. ദ ജേണൽ ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി, ദ മിൽബാങ്ക് ക്വാർട്ടർലി, ലേബർ ഹിസ്റ്ററി ആർ എക്സാമ്പിൾസ് ഓഫ് ജേണൽസ്. സോ നിരവധി ജേണൽസ് എന്ത് ചെയ്യാറുണ്ട്? പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ട്. പലപ്പോഴും ഒരു സബ്ജക്റ്റിനുള്ള സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു റിസർച്ചറോ ആണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ജേണൽസ് എന്ത് ചെയ്യുന്നത്? പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും, കൺക്ലൂഷൻസ് ഉണ്ടാവും, ഫുഡ് നോട്ട്സ് ഉണ്ടാവും, എൻ നോട്ട്സ് ഉണ്ടാവും, അതുപോലെ അബ്സ്ട്രാക്ട് ആൻഡ് ബിബ്ലിയോഗ്രഫി, ഇതെല്ലാം ജേണൽസിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതാണേത് സയൻസ് എൻസൈക്ലോപ്പീഡിയ. സയൻസ് എൻസൈക്ലോപ്പീഡിയ ഈസ് എനി സിസ്റ്റം ഓഫ് നോളജ് ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫിസിക്കൽ വേൾഡ് ആൻഡ് ഇറ്റ്സ് ഫിനോമിന ആൻഡ് ദാറ്റ് എൻടൈൽസ് അൺബയാസ്ഡ് ഒബ്സർവേഷൻ ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്പെരിമെൻറ്റേഷൻ. ഓക്കെ. സോ സയൻസ് എൻസൈക്ലോപ്പീഡിയ, വിവര വിജ്ഞാന കോശം എന്നൊക്കെ അറിയപ്പെടും, സയൻസ് എൻസൈക്ലോപ്പീഡിയ പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഫോർമേഷൻ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ, കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിങ് വേരിയസ് ഫീൽഡ്, വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള. ഇതിപ്പോൾ സയൻസ് എൻസൈക്ലോപ്പീഡിയ ആയതുകൊണ്ട് തന്നെ സയൻസുമായി ബന്ധപ്പെട്ടതാണ് എന്ത് ചെയ്യാനുണ്ടാവുക? അല്ലാത്ത ജനറൽ എൻസൈക്ലോപ്പീഡിയാസ് ഉണ്ട്, അതിലെല്ലാ കൺസെപ്റ്റുകളെ കുറിച്ചും എന്ത് ചെയ്യും? ഉണ്ടാകും. സോ സയൻസ് എൻസൈക്ലോപ്പീഡിയാസ് റിലേറ്റഡ് വിത്ത് ദി, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ദി ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ, ഇമേജസ് ആൻഡ് അതർ കൈൻഡ് ഓഫ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ, ഇല്ലുസ്ട്രേഷൻസ് റിലേറ്റഡ് വിത്ത് സയൻസ് കൺസെപ്റ്റ് ആൻഡ് സയൻസ് ഐഡിയാസ്. ഓക്കെ. അപ്പോൾ അതാണ് പ്രിൻ്റ് റിസോഴ്സ്. അടുത്തതാണ് ഓഡിയോ റിസോഴ്സുകൾ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി ഓഡിയോ റിസോഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻ ഓഡിയോ ടേപ്പ് റെക്കോർഡർ, ടേപ്പ് ഡെക്ക് ഓർ ടേപ്പ് മെഷീൻ ഈസ് ആൻ അനലോഗ് ഓഡിയോ സ്റ്റോറേജ് ഡിവൈസ്
that records and plays back sounds including articulated voices usually using magnetic tape either wound on a reel or in a cassette. നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് ഓഡിയോ ടേപ്പ് റെക്കോർഡറുകൾ. ഇന്ന് അതൊക്കെ എന്ത് ചെയ്യുന്നു, മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് എന്ത് ചെയ്യുക, നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഓഡിയോ റെക്കോർഡർ സംവിധാനങ്ങൾ നമ്മുടെ ഫോണിലൂടെയോ അല്ലാതെയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് DVDs ആൻഡ് CD. DVD ആൻഡ് CD എന്ത് ചെയ്യുന്നു, നമുക്കറിയാം പണ്ട് കാലത്ത് ഫ്ലോപ്പി ഡിസ്കുകളായിരുന്നു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, DVD അല്ലെങ്കിൽ CD അല്ലേ. DVD എന്ന് പറയുമ്പോൾ 4.7 GB വരുന്ന DVDകൾ, അതുപോലെ ഓൾമോസ്റ്റ് 800 MB വരുന്ന CDകൾ ലഭ്യമായിരുന്നു. ഇതിലെന്ത് ചെയ്യുന്നു, ഓഡിയോ റിസോഴ്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുകയും ഓഡിയോ CD പ്ലെയറുകൾ, കമ്പ്യൂട്ടറിലുള്ള CD പ്ലെയറുകൾ, DVD പ്ലെയറുകൾ, ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളത് പ്ലേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു DVD CD ഒക്കെ എന്താണ്, ഒരു ഓഡിയോ റിസോഴ്സാണ് എന്നുള്ള ഓർത്ത് വെക്കുക. അതുപോലെ പോഡ്കാസ്റ്റുകൾ, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓഡിയോ പോഡ്കാസ്റ്റുകൾ എന്താണ്, ഓഡിയോ റിസോഴ്സുകളാണ്. ഓഡിയോ പോഡ്കാസ്റ്റ് ആർ കൺസിഡേർഡ് ആസ് ദി വൺ ഓഫ് ദി മോസ്റ്റ് റെലവൻറ്റ് ഓഡിയോ റിസോഴ്സസ് ഫോർ ലേണിംഗ്. എക്സ്പെഷ്യലി പോഡ്കാസ്റ്റ് പ്രൊവൈഡ്സ് സ്പെസിഫൈഡ് ഓർ സ്പെസിഫിക് നോളജ് റിലേറ്റഡ് ഓഡിയോ കണ്ടൻറ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട, ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യുന്നു, കൺസെപ്റ്റുകൾ, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ് ഇത് പോഡ്കാസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. പോഡ്കാസ്റ്റ് കൺസിഡേർഡ് ആസ് ദി ഓഡിയോ റിസോഴ്സസ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. പിന്നെയോ അടുത്തതാണ് ഇത് ഓഡിയോ ക്ലാസ്സസ്. ഇൻസ്റ്റെഡ് ഓഫ് വീഡിയോ ക്ലാസ്സസ്, ഓഡിയോ ക്ലാസ്സസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ഓഡിയോ ക്ലാസ്സസ് ആർ ദി ക്ലാസ്സസ് ഓൺലി യൂസിങ് ദി ഓഡിയോ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട്, ഓഡിയോ മീൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്ന, പ്രൊജക്റ്റ് ചെയ്യുന്ന, പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന ക്ലാസ്സുകളാണിത് ഓഡിയോ ക്ലാസ്സുകൾ എന്നറിയപ്പെടുന്നത്. സോ ഓഡിയോ ക്ലാസ്സസ് ആർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഓഡിയോ റിസോഴ്സസ് ഓഫ് ലേണിംഗ്. അടുത്തതാണ് വിഷ്വൽ റിസോഴ്സ്, വിഷ്വൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട റിസോഴ്സുകൾ, വിഭവങ്ങൾ. വിഷ്വൽ ലേണിംഗ് റിസോഴ്സുകൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ പിക്ചേഴ്സ് ആണ്. പിക്ചേഴ്സ് ആർ കൈൻഡ്സ് ഓഫ് വിഷ്വൽ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് മൈറ്റ് ബി യൂസ്ഡ് മോർ എഫക്റ്റീവ്ലി ടു ഡെവലപ്പ് ആൻഡ് സസ്റ്റെയിൻ മോട്ടിവേഷൻ ഇൻ പ്രൊഡ്യൂസിങ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഇംഗ്ലീഷ് ആൻഡ് ടു ടീച്ച് ഓർ റീഇൻഫോഴ്സ് ലാംഗ്വേജ് സ്കിൽസ്. സോ നമുക്കറിയാം ഏത് വിഷയമാകട്ടെ, ഏതൊരു വിഷയത്തിലും എന്ത് ചെയ്യാം, പിക്ചേഴ്സിനെ നമുക്ക് ഉപയോഗിക്കാം. പിക്ചേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ദി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിഷ്വൽ റിസോഴ്സസ് ദാറ്റ് ഗിവ്സ് ആൻ റെപ്രസെൻറ്റേഷൻ ഓർ ഇമേജ് ഇൻ ദി മൈൻഡ് ഓഫ് ദി ലേണർ. ഓക്കെ, ഒരു കൺസെപ്റ്റിനെക്കുറിച്ച്, ഒരാശയത്തെക്കുറിച്ച്, ഒരൈഡിയയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഒരു പെർസെപ്ഷൻ, ഒരു കാഴ്ചപ്പാട് കുട്ടിയിൽ ഉണ്ടാക്കുന്നതിന്, ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്യുന്നു, പിക്ചേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫ്ലാഷ് കാർഡ്. രണ്ടാമത്തേതാണ് ഇത് ഫ്ലാഷ് കാർഡ് എന്നറിയപ്പെടുന്നത്. എ ഫ്ലാഷ് കാർഡ് ഈസ് എ സെറ്റ് ഓഫ് കാർഡ്സ് ബെയറിങ് ഇൻഫോർമേഷൻ ആസ് വേർഡ്സ് ഓർ നമ്പേഴ്സ് ഓൺ എയ്തർ ഓർ ബോത്ത് സൈഡ്സ് used in classroom drills or in a private study. One writes a question on a card and an answer in overleaf. Flashcards can bear vocabulary, historic date, formulas or any subject matter that can be learned via the question answer format. എന്തെന്നു, ഫ്ലാഷ് കാർഡുകൾ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ആണ്, ഒരു കൂട്ടം കാർഡുകളാണ്. ആ കാർഡുകളിൽ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഐഡിയാസ്, കൺസെപ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും. ഒന്നുകിൽ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതിൻ്റെ മറുപുറത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഫ്ലാഷ് കാർഡിൻ്റെ മറുപുറത്ത് ഒരു പുറത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും, മറ്റൊരു പുറത്ത് എന്ത് ചെയ്യും, അതിൻ്റെ മറുപുറത്ത് അതിൻ്റെ ആൻസറും ഉണ്ടാവും. അത്തരത്തിലുള്ള കാർഡുകളാണ്, സെറ്റ് ഓഫ് കാർഡ്സ് ആണ് ഇത് ഫ്ലാഷ് കാർഡ്സ് എന്നറിയപ്പെടുന്നത്. എ ടീച്ചർ ക്യാൻ യൂസ് ദി ഫ്ലാഷ് കാർഡ്സ് ആസ് എ ലേണിംഗ് മെറ്റീരിയൽ ഇൻ ദി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, യെസ് ഓർ നോ സെഷൻ ഓർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇൻ എ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ചെറിയ പീസ് ഓഫ് കാർഡുകളുടെ ഒരു സെറ്റ്, അതായത് ഈ ഫ്ലാഷ് കാർഡുകൾ എന്ത് ചെയ്യാം, ടീച്ചർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. പിന്നെയോ അടുത്തതാണ് ഇത് ചാർട്ടുകൾ എന്നറിയപ്പെടുന്നത്. ചാർട്ട് ആർ യൂസ്ഡ് ഫോർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഡാറ്റ. ഓക്കെ, ഒരു ഡാറ്റയെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എന്തുപയോഗിക്കാം, ചാർട്ടുകൾ ഉപയോഗപ്പെടുത്താം. എ ചാർട്ട് ഇൻക്ലൂഡ്സ് എ ബാർ ചാർട്ട്, ലൈൻ ചാർട്ട് ഓർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചാർട്ട് ലൈക്ക് പൈ ചാർട്ട് എക്സെട്ര. സോ
ദെർ ആർ ഡിഫറെൻ്റ് ചാർട്ട്സ് ആർ അവൈലബിൾ, വ്യത്യസ്തമായിട്ടുള്ള ചാർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഡയഗ്രാംസ് അവൈലബിൾ ആണ്. സോ പൈ ചാർട്ടായിട്ടും അതുപോലെ ബാർ ചാർട്ടായിട്ടും ഹിസ്റ്റോഗ്രാമായിട്ടും അതുപോലെ പ്ലോട്ടർ ഡയഗ്രാമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ചാർട്ട് പ്രസൻറ്റേഷൻ, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യും, നമുക്ക് സാധ്യമാകും. സോ എന്ത് ചെയ്യാം, ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ചാർട്ട് ആർ ദി ഇല്ലുസ്ട്രേഷനൽ ഓർ റെപ്രസെൻറ്റേഷൻസ് ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ഫോർ ഈസി ലേണിംഗ്, ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഈസി ഇൻ്റർപ്രിട്ടേഷൻ ബൈ ദി സ്റ്റുഡൻസ്. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, എളുപ്പത്തിൽ പഠിക്കുവാനും എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും എളുപ്പത്തിൽ ആശയങ്ങളെ, വിവരങ്ങളെ അപഗ്രഥിക്കുവാനും എന്ത് ചെയ്യും, ചാർട്ടുകളിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തതാണ് ഇത് പോസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. പോസ്റ്റേഴ്സ്, ഓക്കെ, എഡ്യൂക്കേഷണൽ പോസ്റ്റേഴ്സ് ആർ ആൻ എക്സലൻറ്റ് ടീച്ചിങ് എയ്ഡ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ചിൽഡ്രൻ വിത്ത് സ്പെല്ലിംഗ് ആൻഡ് കോംപ്രഹെൻഷൻ, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ്, ജിയോഗ്രഫി, സയൻസ്, ഹിസ്റ്ററി ആൻഡ് മെനി മോർ സബ്ജക്റ്റ്. എഡ്യൂക്കേഷണൽ പോസ്റ്റേഴ്സ് അതെന്ത് ചെയ്യുന്നു, എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡാണെന്ന് പറയുന്നു, ഒരു ടീച്ചേഴ്സിനെ സഹായിക്കുന്ന ഒന്നാണ്, ഒരു മെറ്റീരിയലാണെന്ന് പറയുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിക്കും, സ്പെല്ലിംഗ് ആൻഡ് കോംപ്രഹെൻഷൻ പഠിക്കുവാൻ സാധിക്കും, മാത്തമാറ്റിക്സ് കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും, ലാംഗ്വേജ് ഭാഷ പഠിക്കുവാൻ സാധിക്കും, ജിയോഗ്രഫി പഠിക്കുവാൻ സാധിക്കും, സയൻസ് പഠിക്കുവാൻ സാധിക്കും, ഹിസ്റ്ററി അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ പോസ്റ്റേഴ്സ്, എഡ്യൂക്കേഷണൽ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നതും ഒരു വിഷ്വൽ റിസോഴ്സാണ്. അടുത്തതാണ് ഫോട്ടോഗ്രാഫ്സ്. ഫോട്ടോഗ്രാഫ്സ്, എ ഫോട്ടോഗ്രാഫ്സ് ഈസ് വേർത്ത് 1000 വേർഡ്സ് ത്രൂ വിച്ച് എ കോംപ്ലക്സ് ഐഡിയ ക്യാൻ ബി കൺവേയ്ഡ് വിത്ത് ജസ്റ്റ് എ സിംഗിൾ സ്റ്റിൽ ഇമേജ്. പിക്ചേഴ്സ് മേക്ക് ഇറ്റ് പോസിബിൾ ടു അബ്സോർബ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്വിക്ലി. യൂസിംഗ് ഫോട്ടോഗ്രാഫ്സ് ഫോർ എക്സ്പ്ലെയിനിങ് കോംപ്ലക്സ് ഫിനോമിന ഈസ് വൺ ഓഫ് ദി ലേണിംഗ് റിസോഴ്സസ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൾ ഓവർ ദി വേൾഡ്. ഫോട്ടോഗ്രാഫുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഫോട്ടോഗ്രാഫ്, റിയൽ ഫോട്ടോഗ്രാഫ്, റിയൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കൺസെപ്റ്റുകളെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും. യഥാർത്ഥ റിയൽ ലൈഫായിട്ടുള്ള ഇൻസിഡൻസ്, റിയൽ ലൈഫായിട്ടുള്ള ഇമേജസ് ഒക്കെ, റിയൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് എന്ത് ചെയ്യാം, പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ സാധിക്കും. പിന്നെയോ മോഡൽസ്, മെനി റിസർച്ചേഴ്സ് ഹാവ് ട്രൈ ടു പുട്ട് ടുഗെദർ ക്ലാസ് റൂം ഓർ സ്കൂൾ ബേസ്ഡ് മോഡൽസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. എ മോഡൽ ഈസ് എ വിഷ്വൽ എയ്ഡ് ഓർ പിക്ചർ വിച്ച് ഹൈലൈറ്റ്സ് ദ മെയിൻ ഐഡിയാസ് ആൻഡ് വേരിയബിൾസ് ഇൻ എ പ്രോസസ് ഓർ എ സിസ്റ്റം. മോഡൽസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രത്യേകിച്ച് ബി എഡ് പഠനത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽസ്. ഓക്കെ, ഒരു പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രക്രിയയെ കൃത്യമായി വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മോഡൽസ് എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്. മോഡൽസ്, ടീച്ചിങ് മോഡൽസ് എന്ന് പറയും. ഡിഫറെൻറ്റ് മോഡൽസിന് എന്ത് ചെയ്യും, വർക്കിംഗ് മോഡൽസ്, സ്റ്റിൽ മോഡൽസ് പോലെയുള്ള മോഡൽസ് ഒരു സിസ്റ്റത്തിനെ, ഒരു പ്രോസസ്സിനെ, സീരീസ് ഓഫ് ആക്ഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മോഡൽസ് ഉപയോഗപ്പെടുത്തുന്നു. സോ ഇത് വിഷ്വൽ റിസോഴ്സുകളാണ്. അടുത്തതാണ് ഐ സി ടി റിസോഴ്സസ്. എന്താ ഐ സി ടിയുടെ മുഴുവൻ രൂപം? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസോഴ്സസ് യൂസ്ഡ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഓക്കെ, അതിലൊന്നാമത്തേതാണ് റേഡിയോ എന്നറിയപ്പെടുന്നത്. റേഡിയോ ഈസ് എ പവർഫുൾ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഓക്കെ, മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് ഇത് റേഡിയോ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഡിസമിനേറ്റിംഗ് ഇൻഫോർമേഷൻ, ഇമ്പാർട്ടിംഗ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഗിവിംഗ് എൻ്റർടൈൻമെൻറ്റ്. എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. റേഡിയോ ഈസ് എ സിമ്പിൾ ആൻഡ് ചീപ്പ് മീഡിയം റെഡിലി അവൈലബിൾ ആസ് എ സ്മോൾ ടോയ്. നൗ സ്മോൾ ആൻഡ് ഹാൻഡി ട്രാൻസിസ്റ്റേഴ്സ് ആർ അവൈലബിൾ വിത്ത് ഈവൻ പ്യുവറസ്റ്റ് ഓഫ് ദി പീപ്പിൾ. റേഡിയോ എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തിൻ്റെ, നമ്മളിപ്പോൾ ഒരു ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ലഭ്യമായിട്ടുള്ള ഒരേ ഒരു മാധ്യമം എന്ന് പറയുന്നത് ഏതാണ്, റേഡിയോ ആണ്. ബാക്കിയുള്ള ഒരു മാധ്യമവും ബാക്കിയുള്ള ഒരു സംവിധാനവും എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല. അതേസമയം എന്ത് ചെയ്യുന്നു, റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമം എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പോൾ പറയുന്നത് എന്താ, റേഡിയോ നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ സാധിക്കും, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, സോ പ്രത്യേകിച്ച് റേഡിയോ എന്ന് പറയുന്നത് എന്താ, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം വിഷ്വലായിട്ടുള്ള ലേണിംഗ് സാധ്യമാവാത്തവർക്ക് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത്, ഈ പറയുന്ന
റേഡിയോ എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത്. സോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, റേഡിയോ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് റിസോഴ്സായിട്ട് ഉപയോഗിക്കാം. അടുത്തതാണ് ടെലിവിഷൻ. ടെലിവിഷൻ ഓർ ലേണിംഗ് ഷോ ഈസ് ദ യൂസ് ഓഫ് ടെലിവിഷൻ പ്രോഗ്രാംസ് ഇൻ ദി ഫീൽഡ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് ഇത്, ടെലിവിഷൻ ഓർ ലേണിംഗ് ഷോ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്കറിയാം ടെലിവിഷൻ ഈസ് വൺ ഓഫ് ദി മീഡിയം ഫോർ എഡ്യൂക്കേഷൻ. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം കേരള സർക്കാരിൻ്റെ കൈറ്റ്സിൻ്റെ ചാനലാണ് വിക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. കൈറ്റ്സിൻ്റെ വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനൽ നമുക്കറിയാം, കേരള സർക്കാരിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ് ഇത്, ഈ പറയുന്ന വിക്ടേഴ്സ് അല്ലേ. നമ്മളെ കൊറോണ സമയത്ത് എന്ത് ചെയ്തു, നിരവധി പേരെന്ത് ചെയ്തു, നിരവധി കുട്ടികൾ ഈ കൈറ്റ് എന്ന് പറയുന്ന ചാനലിനെയാണ് ആശ്രയിച്ചത്, ടെലിവിഷൻ ചാനലിനെയാണ് ആശ്രയിച്ചത്. എന്തുകൊണ്ടാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് എഡ്യൂക്കേഷണൽ കണ്ടൻറ് ഫോർ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. വ്യത്യസ്തമായ ക്ലാസ്സുകൾക്ക് വേണ്ട വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകൾ എവിടെ നിന്നാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? ടെലിവിഷനിൽ നിന്നായിരുന്നു. അത്രയും മനസ്സിലാക്കുക, ടെലിവിഷൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഓർ പോപ്പുലർ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദി ഫീൽഡ് ഓഫ് ലേണിംഗ്. ഓക്കെ, അടുത്തതാണ് ഇൻ്റർനെറ്റ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു മീഡിയമാണ്. ഓക്കെ, ഇൻ്റർനെറ്റ് ഈസ് സെർവിങ് ആസ് എ സൊല്യൂഷൻ ടു എൻഗേജ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആസ് ഈക്വൽ പാർട്ട്നേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ ജേർണി ഇൻ ദീസ് ഇലക്ട്രോണിക് സെറ്റിംഗ്സ്. സോ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മീഡിയം അല്ലെങ്കിൽ മാധ്യമം എന്ന് പറയുന്ന ഇതാണ് ഇന്നത്തെ കാലത്ത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് റിസോഴ്സ് ആണ്. ഓക്കെ, ഇൻ്റർനെറ്റ് സോൾവ്സ് ദ സൊല്യൂഷൻസ് ഓർ ഇൻ്റർനെറ്റ് സോൾവ് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദി ലേണിംഗ്. ലേണിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണുന്നു. അതുപോലെ എന്തെങ്കിലും ഇൻഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസിന് എന്ത് ചെയ്യുന്നു, ആൻസേഴ്സ് നൽകുന്നു, ആൻസേഴ്സ് നൽകുന്നു എന്നുള്ളതാണ് ക്വയറീസിനൊക്കെ. അതുപോലെ എന്ത് ചെയ്യുന്നു, ഏതൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ആദ്യം കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റിനെയാണ് ആശ്രയിക്കുന്നത്. സോ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഐ സി ടി റിസോഴ്സ് ആണ്. പിന്നെ വരുന്നതാണ് മൾട്ടിമീഡിയ. മൾട്ടിമീഡിയ എന്ന് വെച്ചാൽ എന്താ, മൾട്ടിമീഡിയ ഈസ് കണ്ടൻറ് ദാറ്റ് യൂസസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് കണ്ടൻറ് ഫോംസ് സച്ച് ആസ് ടെക്സ്റ്റ്, ഓഡിയോ, ഇമേജസ്, അനിമേഷൻസ്, വീഡിയോ ആൻഡ് ഇൻ്ററാക്റ്റീവ് കണ്ടൻറ്. സോ മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ ഒന്നിലധികം, രണ്ടോ അതിലധികമോ വരുന്ന മീഡിയകൾ, മാധ്യമങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടുള്ളതാണ് ഇത് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. മൾട്ടിമീഡിയ റിസോഴ്സസ് ഇസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദി ഐ സി ടി റിസോഴ്സസ് ഓർ ലേണിംഗ് റിസോഴ്സസ്. പിന്നെയോ ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്. ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ടീച്ചർ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണേത് ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ഈസ് എ ലാർജ് ഇൻ്ററാക്റ്റീവ് ഡിസ്പ്ലേ ഇൻ ദ ഫോം ഫാക്ടർ ഓഫ് എ വൈറ്റ് ബോർഡ്. ഇറ്റ് ക്യാൻ ഐദർ ബി എ സ്റ്റാൻഡ് അലോൺ ടച്ച് സ്ക്രീൻ കമ്പ്യൂട്ടർ യൂസ്ഡ് ഇൻ ഇൻഡിപെൻഡൻ്റ്ലി ടു പെർഫോം ടാസ്ക് ആൻഡ് ഓപ്പറേഷൻസ് ഓർ എ കണക്റ്റബിൾ അപ്പാരറ്റസ് യൂസ്ഡ് ആസ് എ ടച്ച് പാഡ് ടു കൺട്രോൾ കമ്പ്യൂട്ടേഴ്സ് ഫ്രം എ പ്രൊജക്ട്. സോ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ബോർഡുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ. അതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ടച്ച് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കൺസെപ്റ്റുകളെ എടുക്കാം, ആശയങ്ങളെയൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വൈറ്റ് ബോർഡാണ് ഇത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബോർഡാണ് ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഡിജിറ്റൽ ബോർഡാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ഐ സി ടി റിസോഴ്സുകളാണ്. അടുത്തതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സസ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഏതാ, നമ്മുടെ സമൂഹം, സമൂഹവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം റിസോഴ്സുകളാണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ എന്തെല്ലാമാണ് ഉള്ളത് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് സയൻസ് മ്യൂസിയംസ്. സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സയൻസ് മ്യൂസിയംസ് എന്താണ് പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സുകളാണ്. സയൻസ് മ്യൂസിയത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഒരുപാട് ഇൻഫോർമേഷൻസിന് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്രഷ് ഹാൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എന്ത് ചെയ്യും, സ്റ്റുഡൻസിന് കിട്ടും. ഫീൽഡ് ട്രിപ്പ് പോവുകയോ ഈ സയൻസ് മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതിലൂടെയോ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നു, ഫ്രഷ് ഹാൻഡഡ് ആയിട്ടുള്ള, ഫസ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, ഒരു സയൻസ് മ്യൂസിയത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സയൻസ് മ്യൂസിയത്തിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. എന്ത് ചെയ്യുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, അതുപോലെ ട്രസ്റ്റഡ് സോഴ്സ് ഓഫ് നോളജിലേക്ക് ഒരു ആക്സസ് ലഭിക്കും. അതുപോലെ ഹിസ്റ്റോറിക്കൽ ലെസൺസ്, സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാത്തതായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ലെസൺസ് എന്ത് ചെയ്യും, പഠിക്കാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ്
എന്ത് ചെയ്യും, ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ലിസണിങ് സ്കില്ല് വർദ്ധിപ്പിക്കും. അതുപോലെ ഇമാജിനേഷൻ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. അതുപോലെ എന്ത് ചെയ്യുന്നു, കോൺഫിഡൻസ് എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും കുട്ടികളിൽ. ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സയൻസ് മ്യൂസിയംസ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സയൻസ് മ്യൂസിയത്തിൻ്റെ ചില എക്സാമ്പിൾസൊക്കെ പറയുകയാണെങ്കിൽ, സയൻസ് സിറ്റി കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ, റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയം കോഴിക്കോട് കേരള, അതുപോലെ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം ബംഗളൂരു കർണാടക, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പറയുവാൻ സാധിക്കും. പിന്നെയോ, സയൻസ് എക്സിബിഷൻ ഓർ ഫെയർ, അടുത്തത് ഏതാണ്, സയൻസ് എക്സിബിഷൻസ്. അതുപോലെ സയൻസ് ഫെയറുകൾ, ഇത്തരത്തിലുള്ള എക്സിബിഷനുകൾ, പ്രദർശനങ്ങളൊക്കെ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എക്സിബിഷൻസും ഫെയറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അതെന്ന് പറയുന്നത് എന്താ, ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസിങ് സയൻസ് എക്സിബിഷൻസ് ഓർ ഫെയർസ് ആർ പ്രൊമോട്ടിംഗ് ഇൻട്രസ്റ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എമംഗ് സ്റ്റുഡൻസ് ആൻഡ് എൻകറേജിങ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ക്രിയേറ്റിവിറ്റി എമംഗ് സ്റ്റുഡൻസ് ആൻഡ് ഇൻകൾക്കേറ്റിംഗ് എ സെൻസ് ഓഫ് പ്രൈഡ് ഇൻ ദി ദെയർ ടാലൻറ്റ്. ഓക്കെ, സോ ഒരു താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്, താല്പര്യമൊക്കെ, ആറ്റിറ്റ്യൂഡൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സയൻസ് എക്സിബിഷൻസ് ഫെയർസൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. സോ ഇത്തരത്തിലുള്ള സയൻസ് എക്സിബിഷനിലും ഫെയർസിലും പങ്കെടുക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, ഒരുപാട് നോളജ് എന്ത് ചെയ്യാം, കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒരു ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്ന്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ സയൻസ് മ്യൂസിയങ്ങൾ, സയൻസ് എക്സിബിഷൻസ്, ഇത് സയൻസുമായി ബന്ധപ്പെട്ട്, ഇനിയിപ്പോൾ കൊമേഴ്സൊക്കെ ആയി ബന്ധപ്പെട്ടതാണെങ്കിലോ, കൊമേഴ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബിസിനസ്സുകൾ സന്ദർശിക്കുക, ഐ വി ട്രിപ്പുകൾ, ഓക്കെ, ഐ വി ട്രിപ്പുകൾ, ഫീൽഡ് ട്രിപ്പുകൾ, ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിലൂടെ എന്ത് ചെയ്യാം, ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുക, അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സാണ്. അതൊക്കെ എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഫിസിക്കൽ സയൻസ് ലബോറട്ടറി ആസ് ലേണിംഗ് റിസോഴ്സ്. ഫിസിക്കൽ സയൻസ് ലബോറട്ടറി ആസ് എ ലേണിംഗ് റിസോഴ്സ്, ഫിസിക്കൽ സയൻസ് ലബോറട്ടറിയെ ഒരു ലേണിംഗ് റിസോഴ്സായിട്ട് എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്. ലബോറട്ടറി ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് മീൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സിലും അതുപോലെ കെമിസ്ട്രിയിലും എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മീൻസ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് ഇത്, ഈ പറയുന്ന ലബോറട്ടറി എന്നറിയപ്പെടുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ട്രെയിനിങ് ഇൻ ഒബ്സർവേഷൻ, സപ്ലൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആൻഡ് അറൌസ് സ്റ്റുഡൻറ്റ് ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇവിടെ സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ കുട്ടികളിൽ എന്ത് ചെയ്യുന്നു, ഒരു താല്പര്യം വർദ്ധിപ്പിക്കുവാനും എന്ത് ചെയ്യുന്നു, ഇവിടെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് യൂസ് ഓഫ് ലബോറട്ടറി ഇൻ സയൻസ് ക്ലാസ്സസ്. സയൻസ് ക്ലാസ്സുകളിൽ ലബോറട്ടറികൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്. ഓക്കെ, അതിലൊന്നാണ് സ്കിൽസ്, മാനിപ്പുലേറ്റീവ് സ്കിൽസ്, ഇൻക്വയറി സ്കിൽസ്, ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷണൽ സ്കില്ല്, ഇതുപോലെയുള്ള സ്കില്ലുകൾ വളർത്തുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. പിന്നെയോ, കൺസെപ്റ്റ്, ഹൈപ്പോത്തീസിസ്, അതുപോലെ തിയററ്റിക്കൽ മോഡൽസ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ, ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ പഠിച്ചെടുക്കുന്നു. പിന്നെയോ, കോഗ്നിറ്റീവ് എബിലിറ്റീസ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് സയൻസ്, നേച്ചർ ഓഫ് സയൻസിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ആറ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. പിന്നീട് വരുന്നതാണ് ഫീൽഡ് ട്രിപ്പ് ആൻഡ് എക്സ്കേർഷൻ ആസ് ലേണിംഗ് റിസോഴ്സ്. ഫീൽഡ് ട്രിപ്പുകൾ അതുപോലെ എക്സ്കേർഷൻസ് എന്ത് ചെയ്യുന്നു, ഒരു ലേണിംഗ് റിസോഴ്സായിട്ട് എങ്ങനെ പരിഗണിക്കുന്നു.